അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഷീനാസ് കിച്ചൻ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചോക്ലേറ്റ് കേക്കാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ നേരത്തെ തന്നെ രണ്ട് ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കിയിരുന്നു. ഞാനിവിടെ ചോക്ലേറ്റ് കേക്ക് നാല് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കേക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കേക്ക് ബോർഡ് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഷുഗർ സിറപ്പ് റെഡിയാക്കിയപ്പം കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ കേക്കിന് ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് കേക്ക് നന്നായിട്ട് നനച്ച് കൊടുക്കണം. കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കോഫി കളറും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി ആഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കളറ് കിട്ടിയത്. വിപ്പിംഗ് ക്രീം മുഴുവനായിട്ടും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കാഷ്നട്ടും ബദാമും കൂടെ കൂടി ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എല്ലാ ലെയറും ഇതുപോലെ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് നനച്ചു കൊടുക്കാം. അതിനുശേഷം ക്രീം കോട്ട് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രീസറിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് സെറ്റ് ആവാനാണ് കേട്ടോ അത്. ഇനി ഇതിന് മുകളിലായിട്ട് വെക്കാനായിട്ട് ഞാനിവിടെ 1 kg തന്നെ ബാറ്ററാണ് റെഡിയാക്കിയത്. 6-inch പാനിലാണ് ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തത്. ഞാനിവിടെ ഒരു 5 layer ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റത്തെ ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യത്തെ കേക്ക് ചെയ്തതുപോലെ തന്നെ ഇതും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചെറീസൊക്കെ കട്ട് ചെയ്തിടാം കേട്ടോ. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാലാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് ഇതുപോലെ എല്ലാം കാണിക്കുന്നത്.
കേക്ക് ബേക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്തവണ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താഞ്ഞത്. ഞാൻ ലാസ്റ്റത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റണം. നമ്മുടെ രണ്ടാമത്തെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഫസ്റ്റ് കേക്ക് ഇതുപോലെ എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു വുഡിൻ്റെ സ്റ്റിക്ക് എടുക്കുക. ഇനി ഇത് നമുക്ക് മുകളിൽ കേക്ക് വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ താങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് നാലെണ്ണം ഇതുപോലെ കുത്തി കൊടുക്കാം. സ്റ്റിക്ക് ഇല്ലെങ്കിൽ സ്ട്രോ ആയാലും മതി കേട്ടോ, കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതുപോലെ നാലെണ്ണം നടുക്കായിട്ട് കുത്തി കൊടുക്കണം. ഇനി ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു റിങ് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനൊരു ബോർഡർ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നമ്മുടെ അടുത്ത കേക്ക് ഇവിടെ എടുക്കാം, മുകളിലത്തെ കേക്ക്. ഇതിന് മുകളിലായിട്ട് നന്നായിട്ട് തന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ടും ചോക്ലേറ്റ് ഗനാഷ് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ട് കേക്ക് കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. മുകളിൽ വെച്ചിരിക്കുന്ന കേക്ക് തെന്നി പോവാതിരിക്കാനാണ്. ഇതിൻ്റെ പാകത്തിന് കട്ട് ചെയ്ത് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. ഇത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇനി കേക്കിന് മുകളിലും കുറച്ച് ഫ്ലവർ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടെസ്റ്റ് എഡിബിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് ഗോൾഡൻ ടെസ്റ്റ് വേണം. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ലിക്വിഡാക്കി എടുക്കാം. നമുക്കിതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചോക്ലേറ്റിൽ. ഇതൊക്കെ ഹോം മെയ്ഡ് ആണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കേക്കിൻ്റെ പല ഭാഗത്തായിട്ട് ഇത് വരുത്തി ഇറക്കി വെച്ച് കൊടുത്താൽ മതി. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.